ഇത്തരം കൂട്ടായ്മകൾ കേരളത്തിലാകെ ജനിക്കുകയാണ്. കോഴിക്കോട് വേങ്ങേരിയിലെ 100 കുടുംബങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മ കഴിഞ്ഞ 7 പുതിയ ചരിത്രമുണ്ടാകുന്നു. ആസുരകാലമൊടുങ്ങട്ടെ, ആർദ്രതയുള്ളിലുദിക്കട്ടെ, അറിവിൻ ദീപ സഹസ്രങ്ങൾ ചേർന്നിരുളി കോട്ട. 2006 വേങ്ങേരിയിൽ നിറ വന്ന പേരിൽ ഒരു കുടുംബ കൂട്ടായ്മ ഉണ്ടായത്. അധികം കുടുംബങ്ങളില്ല, എന്നാൽ ഇവർക്ക് ഊർജമുണ്ട്, ശാഠ്യമുണ്ട്, എന്തും ചെയ്യാനാകുമെന്ന വിശ്വാസമുള്ള പുതിയ തലമുറയുണ്ട്. ജൈവകൃഷി, മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് നിർമാർജനം, മഴവെള്ള സംഭരണം എല്ലാം ഇവിടെ നടക്കുന്നു. രണ്ടായിരത്തി 2006 തുടങ്ങിയ ഒരു കൂട്ടായ്മയാണിത്. അത് വളർന്ന് ഇപ്പോൾ 2013 കഴിഞ്ഞു. ഇതിൻ്റെ ഞങ്ങൾക്ക് ഒരു ഈ പ്രവർത്തനത്തിൻ്റെ ഒരു പുരോഗതി വിലയിരുത്തുമ്പോൾ, ഞങ്ങളെ ഒരു 5-10 തുടങ്ങിയിരിക്കുന്ന ഈ നിറവ് കൂട്ടായ്മ ആദ്യം ഞങ്ങളുടെ പ്രായത്തിലുള്ള കുറേ ആളുകൾ കൂടിയാണ് തുടങ്ങിയതെങ്കിലും, പിന്നെ അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ അതിൻ്റെ യുവാക്കൾ നിര ഇതിലേക്ക് വന്നു ചേരുകയും അങ്ങനെ ഈ പ്രവർത്തനം ഞങ്ങളിൽ നിന്ന് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പോൾ യുവാക്കളിൽ നിന്ന് അത് കുട്ടികളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്കുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 5-8 ഇതിനൊരു നല്ലൊരു പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് മഴമാകുനി CWRDME സഹായത്തോടു കൂടെ നമ്മൾ 21 ജൂലൈ 2021 ഇത് ഇവിടെ സ്ഥാപിച്ചത്. ഒരു റെസിഡൻസ് അസോസിയേഷനിലെ തന്നെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മഴമാബിനി നമ്മൾ സ്ഥാപിക്കുന്നത്. ഇത് നിറവിൻ്റെ ജലശ്രീ പദ്ധതിക്ക് വേണ്ടിയുള്ള മഴയുടെ അളവും പിന്നെ കുട്ടികളിൽ തന്നെ ശാസ്ത്ര കൗതുകം ഉണർത്താനും സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ ദിവസവും രാവിലെ പോയി അളവെടുക്കുകയാണ് ചെയ്യാറ്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് 26 24 കണക്കാണ് ഒരു ദിവസം നമ്മൾ രാവിലെ പോയിട്ട് എടുക്കുന്നത്. വൈദ്യുതി ചാർജ് കുറയ്ക്കുന്നതിന് വേണ്ടി നിറവിലെ തന്നെ മെമ്പേഴ്സ് LED ബൾബുകൾ നിർമ്മിച്ച് എല്ലാ വീടുകളിലും ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ നിറവിൻ്റെ മറ്റൊരു പദ്ധതികൾ ആരോഗ്യമിത്ര, പുഷ്പശ്രീ തുടങ്ങിയ പദ്ധതികൾ ഇപ്പോൾ ഞങ്ങളുടെ നിറവിൽ ആരംഭിച്ചിട്ടുണ്ട്. നിറവ് നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് കരനെൽ കൃഷി. ഇത് കൂടുതലായിട്ട് പറമ്പുകളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഴവെള്ളം കൂടുതലായി കിട്ടുന്ന പറമ്പുകളിലാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം നല്ല വിള കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനുവേണ്ടി എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് മഴക്കുഴി. നിറവിൻ്റെ പ്രധാന പദ്ധതിയായ ജലശ്രീക്ക് കരുത്തുവായ ഇവിടെ കുഴിച്ചാണ്. ഇപ്പോൾ ഒഴുകി പോകുന്ന വെള്ളത്തിനെല്ലാം ഇതിലേക്ക് സംഭരിച്ച് അത് വേനൽക്കാലത്ത് പോലും നമുക്ക് ജല ലഭ്യത ഉറപ്പ് വരുത്തും. അതുമാത്രമല്ല, നിറവിൻ്റെ ഓരോ ലൈനിലും മഴക്കുഴികൾ കുഴിച്ചിട്ടുണ്ട്. പിന്നെ അതും പോരാഞ്ഞ് വർഷകാലം കഴിഞ്ഞാൽ ഇത് വാഴ കൃഷിക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ മഴക്കുഴികൾ ഉപയോഗിക്കാവുന്നതാണ്. പൊതുവെ നമ്മളുടെ ഈ കുറച്ച് സിറ്റി പ്രദേശങ്ങളിലൊക്കെ തന്നെ വീടുകളിൽ സ്ഥലം ലഭ്യത വളരെ കുറവായിരിക്കും. അത് ഞങ്ങൾക്കും കുറേ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് മറികടക്കാൻ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഓരോ വീടുകളിലേക്കും, ഞങ്ങളുടെ 101 വീടുകളിൽ ഓരോ വീടുകളും 10 വീതം ഞങ്ങൾ വിതരണം ചെയ്തു. ആ 10 അതിനു വേണ്ട പച്ചക്കറി വിത്തുകളും നൽകി. കഴിഞ്ഞ ഈ ഒരു ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ, ഇപ്പം പറയുകയാണെങ്കിൽ ഡിസംബർ വരെ, ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ റെസിഡൻസിലുള്ളവർ പച്ചക്കറി പുറമെ പോയി വാങ്ങിയിരിക്കുന്നത് വളരെ കുറവായിരിക്കും. അറിവും അധ്വാനവും കലയും സമൂഹ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യത്തോടെ 2006 വേങ്ങേരിയിലെ 101 വീട്ടുകാരുടെ ഒരു കൂട്ടായ്മയിൽ 2009 വളരെയധികം ശ്രദ്ധയാർജിച്ച് നിറവിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. കൃഷി എന്ന സംസ്കാരം തിരികെ കൊണ്ടുവരിക, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ മണ്ണിലിറക്കുക, മണ്ണ്, ജലം, വായു എന്നിവ മലിനപ്പെടാതെ സംരക്ഷിക്കുക, വിഷമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി ഉത്പാദിപ്പിക്കുക, ഊർജം, പരിസ്ഥിതി എന്നിവയെ സംരക്ഷിക്കുക എന്നിവയാണ് നിറവിൻ്റെ ലക്ഷ്യവും കാഴ്ചപ്പാടും. 100 ഇത് സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ടൊരു പഞ്ചായത്തിന് ഇത് സാധ്യമാകുന്നില്ല? ഇതാണ് ചോദ്യം. ഇവർ പാടുന്ന പാട്ടുകൾ ആനന്ദത്തിൻ്റെതാണ്, അഭിമാനത്തിൻ്റെതാണ്. മറ്റു പ്രദേശങ്ങളിലും ഇത് സാധ്യമാകും. ഒരു കുടുംബമായി നാം വാഴട്ടെ.
ഒരു കുടുംബമായി നാം വാഴ.